എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത് എവിടെ? ഗുജറാത്തിലെ പോർബന്തറിൽ. സുദാമാപുരി എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? പോർബന്തർ. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്ത്? കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേര് എന്ത്? ഉത്തംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് എന്ത്? പുത്ലി ബായ്. ഈ അധ്യായം എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് എനിക്കേറെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗാന്ധിജിയുടെ ആത്മകഥയിലെ അധ്യായം ഏത്? 3 ബാരിസ്റ്റർ ആവാൻ പഠിക്കാനായി ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് ഗാന്ധി യാത്ര തിരിച്ചത് എന്ന്? 1888 സെപ്റ്റംബർ 4. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി ആര്? ജി പരമേശ്വരൻ പിള്ള. ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുൾ ആൻഡ് കമ്പനി. വെള്ളക്കാരനല്ലാത്തതിനാൽ ഉയർന്ന ക്ലാസ് യാത്രക്കാരുടെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഗാന്ധിജിയെ ഇറക്കിയിട്ട ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റേഷൻ ഏത്? മാരിസ്റ്റസ് ബർഗ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1894 മെയ് 22 നിലവിൽ വന്ന ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സംഘടന ഏത്? നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ ആദ്യത്തെ ഓണററി സെക്രട്ടറി ആരായിരുന്നു? ഗാന്ധിജി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി എത്തിച്ചേർന്ന വർഷം ഏത്? 1893. ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ ബ്രിട്ടീഷുകാരോടുമുള്ള അപേക്ഷ, ഇന്ത്യൻ വോട്ടവകാശൻ ഒരു അപേക്ഷ എന്നീ ലഘുലേഖകൾ തയ്യാറാക്കിയത് ആര്? ഗാന്ധിജി. 1896 ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി തയ്യാറാക്കിയ പച്ച ലഘുലേഖയുടെ വിഷയം എന്തായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലെ സ്ഥിതിഗതികൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ദിനപത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചത് ഏത് വർഷമാണ്? 1883. ഗാന്ധിജി നിയമപാഠം നടത്തിയത് എവിടെയാണ്? ലണ്ടനിൽ. ഗാന്ധിജിയുടെ 100 ജന്മവാർഷികത്തിന്റെ ഭാഗമായി 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏത്? NSS. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ഒക്ടോബർ 2 ഏത് ദിനമായി ആചരിക്കുന്നു? അഹിംസ ദിനം. ഐക്യരാഷ്ട്രസഭ അഹിംസാ ദിനാചരണം ആരംഭിച്ച വർഷം ഏത്? 2007. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാര്? രവീന്ദ്രനാഥ് ടാഗോർ. കുട്ടിക്കാലത്ത് ഏത് ഓമന പേരിലാണ് ഗാന്ധിജിയെ വിളിച്ചിരുന്നത്? മനു. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് എന്തിന്? ദക്ഷിണാഫ്രിക്കയെ. ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റസ്കിന്റെ പുസ്തകം ഏത്? അൺടു ബി ലാസ്റ്റ്. ആർബർട്ട് വെസ്റ്റ്, ഫാദർ ഡോക്ക്, പോളക് എന്നിവരുടെ സഹായത്തോടെ ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരത്തിൽ സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത്? ഫിനിക്സ് സെന്റിമെന്റ്. ടാൻസ്വാ സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിന്
ജയിൽവാസം അനുഭവിക്കുന്നവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനായി ജോഹന്നാസ്ബർഗിന് സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഇത്. ടോൾസ്റ്റോയ് ഫാം. ദക്ഷിണാഫ്രിക്കയിലെ വാസം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന്. 1915 ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എന്ന്. ജനുവരി 9 ഗാന്ധി എന്ന സിനിമ റിലീസ് ചെയ്ത വർഷം എത്ര? 1982 ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി എന്ന സിനിമ നിർമ്മാണം ചെയ്തത് ആര്? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി എന്ന സിനിമ തിരക്കഥ എഴുതിയത് ആര്? ജോൺ ബ്രൈലി. ഗാന്ധി എന്ന സിനിമയുടെ എഡിറ്റർ ആര്? ജോൺ ബ്ലൂ. ഗാന്ധി എന്ന സിനിമയുടെ സംഗീതം നിർവഹിച്ചത് ആര്? രവിശങ്കർ, ജോർജ് ഫെൻഡൺ. ഗാന്ധിജിയായി അഭിനയിച്ചത് ആര്? ബെൻ കിങ്സ്ലി. ഗാന്ധി എന്ന സിനിമയിൽ കസ്തൂർബ ഗാന്ധിയായി അഭിനയിച്ചത് ആര്? രോഹിണി ഹട്ടങ്കടി. ഗാന്ധി എന്ന സിനിമയിൽ ജവഹർലാൽ നെഹ്റു ആയി അഭിനയിച്ചത് ആര്? റോഷൻ സേത്ത്. ഗാന്ധി എന്ന സിനിമയിൽ വി കെ കൃഷ്ണമേനോൻ ആയി അഭിനയിച്ചത് ആര്? പ്രദീപ് കുമാർ. 55th ഓസ്കാർ പുരസ്കാരങ്ങളിൽ 8 അവാർഡുകൾ നേടിയ ചലച്ചിത്രമേത്? ഗാന്ധി. ഏതെല്ലാം വിഭാഗങ്ങളിലാണ് ഗാന്ധി സിനിമയ്ക്ക് ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചത്? മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച നടൻ, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച കലാസംവിധാനം, മികച്ച ഛായാഗ്രഹണം, മികച്ച വസ്ത്രാലങ്കാരം, മികച്ച മേക്കപ്പ്. ഗാന്ധി എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിലൂടെ ആദ്യമായി ഓസ്കാർ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി ആര്? ബാനു അത്തയ്യ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് 1 വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബൂവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് സംഘടിപ്പിച്ചത് കണക്കിലെടുത്ത് 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി ഏത്? കൈസർ ഇ ഹിന്ദ്. ഏത് സംഭവത്തിനെ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളുള്ള ആശ്രമം ഏത്? സബർമതി ആശ്രമം. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? 1915 ജനുവരി 29 ഗാന്ധിജി നിത്യ ബ്രഹ്മചാര്യ പ്രതിജ്ഞ എടുത്ത വർഷം ഏത്? 1906 ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിക്കുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയോടൊത്തു കഴിഞ്ഞ കാലത്തെ മഹാദേവ ദേശായിയുടെ ഡയറി കുറിപ്പുകൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഡേ ടുഡേ വിത്ത് ഗാന്ധി. 1922 ഫെബ്രുവരി 4 ചൗരി ചൗര ആക്രമണങ്ങളെ തുടർന്ന് ഗാന്ധിജി നിർത്തിവെച്ച പ്രക്ഷോഭം ഏത്? നിസ്സഹരണ പ്രക്ഷോഭം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം കോൺഗ്രസിനെ ഒരു സാമൂഹിക സംഘടനയാക്കാനാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. എന്തായിരുന്നു ഇതിന് നൽകിയിരുന്ന പേര്? ലോക് സേവക് സംഘം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക അവസരം ഇത്? 1924 ബെലിഗാം സമ്മേളനം. ഗാന്ധിജി തുടങ്ങിയ ഹരിജൻ ദിനപത്രം ഏത് ഭാഷയിലായിരുന്നു?
ഇംഗ്ലീഷ് ഭാഷയിൽ. തന്റെ ആശയങ്ങളുടെ പ്രചരണത്തിനായി ഗാന്ധിജി തുടങ്ങിയ ഇംഗ്ലീഷ് വാരികയത് യങ് ഇന്ത്യ. ഗാന്ധിജി തന്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെ? 1906 ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം നടത്തിയത് എവിടെ? 1918 അഹമ്മദാബാദിലെ മിൽ സമരം. ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? 1918 റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം ഏതായിരുന്നു? 1918 ഖേഡ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരിലെ ഏത് കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത്? നീലം കർഷകർ. ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം ഇത്? 1918. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നേടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയതായിരുന്നു? നിസ്സഹകരണ സമരം. 1908 പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പ്രമുഖ ഗ്രന്ഥം ഇത്? ഹിന്ദ് സ്വരാജ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് ഇത്? 1919 മുതൽ 1947 വരെ. ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വെറും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിജിയെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ട പേര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അടിസ്ഥാന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 1937 ഗാന്ധിജി രൂപം നൽകിയ പദ്ധതി ഏത്? വാർധാ വിദ്യാഭ്യാസ പദ്ധതി. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഏത്? സർവോദയ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമര പ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഉപ്പു നിയമ ലംഘിക്കൽ. സാബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചർ എത്ര പേരായിരുന്നു? 78 പേർ. എത്ര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ഗാന്ധിജിയും സംഘവും ദണ്ഡി കടപ്പുറത്തെത്തിയത്? 375 കിലോമീറ്റർ. ദണ്ഡി കടപ്പുറത്തു നിന്ന് ഒരു പിടി ഉപ്പെടുത്ത് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് എന്ന്? 1930 ഏപ്രിൽ 6. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ശ്രീകൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, താപ്പൻ നായർ എന്നിവരായിരുന്നു. കുറ്റിന്റെ സമരത്തിന്റെ അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും കസ്തൂബയെയും പാർപ്പിച്ചത് എവിടെ? പൂനെയിലെ ആഗാഖാൻ കൊട്ടാര ജയിലിൽ. ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചു തന്ന്? 1944 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ അസഫലിയെ. ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും
1500 മൈൽ വീതിയുള്ള ഈ ഭൂമിഘട്ടത്തിലെ 700,000 ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതായിരുന്നു? ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കം ഏത് കൃതിയിൽ നിന്നായിരുന്നു? ഹിന്ദു സ്വരാജ്. സമ്പദ് വ്യവസ്ഥ, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക ആശയങ്ങൾ ആരുടേതാണ്? ഗാന്ധിജിയുടെ. സത്യം, അഹിംസ എന്നിവയിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ സാമ്പത്തിക ആശയം ഏത്? ട്രസ്റ്റിഷിപ്പ്. ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചത്? 5 തവണ. പിന്നീട് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധർ ആരെല്ലാം? ജെ സി കുമരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംപാൽ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതെന്ന്? 1948 ജനുവരി 30. ഗാന്ധിജിയുടെ ഘാതകൻ ആരായിരുന്നു? നാഥുറാം വിനായക് ഗോഡ്സെ. എല്ലാ വർഷവും ജനുവരി 30 ഏത് ദിനമായി ആചരിക്കുന്നു? രക്തസാക്ഷി ദിനം. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏതാണ്? രാജ്ഘട്ട്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഒരു ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പ്രസാധകർ ആരായിരുന്നു? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1927. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച ഗുജറാത്തി വാരിക ഏത്? നവജീവൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഏത്? യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ഏത്? 1869 മുതൽ 1921 വരെ. 1928 മുതൽ 1929 വരെയുള്ള കാലയളവിൽ മഹാദേവ് ദേശായിയുടെ അഭാവത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ 5-ാം ഭാഗത്തിലെ 29 മുതൽ 43 വരെയുള്ള അധ്യായങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? പ്യാരേലാൽ. ഗാന്ധിജിയുടെ ആത്മകഥയിലെ ആദ്യത്തെ മലയാള പരിഭാഷം തയ്യാറാക്കിയത് ആര്? കെ മാധവൻ നായർ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത്? മാതൃഭൂമി. യെർവാഡ ജയിലിൽ വെച്ച് മറ്റെല്ലാം മാറ്റിവെച്ച് ആത്മകഥ രചന പൂർത്തിയാക്കാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടതാരും? ജെറോം ദാസ്. നവജീവന് വേണ്ടി ആത്മകഥ രചന നടത്താൻ ഗാന്ധിജിയോട് നിർദ്ദേശിച്ചതാര്? സ്വാമി ആനന്ദ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ആമുഖക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി ഏത്? 1925 നവംബർ 26. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ആമുഖക്കുറിപ്പിൽ ചേർത്തിയിട്ടുള്ള ഏത് ഭക്തകവിയുടെ വരികളാണ്? സൂർദാസിന്റെ. ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന ആര്? ജവഹർലാൽ ബജാജ്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി 1937 ജനുവരി 13 തന്റെ അവസാന കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് എന്ത്? ഒരു തീർത്ഥാടനം. ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്ത്? ആധുനിക കാലത്തെ മഹാത്ഭുതം. ക്രിപ്സ് ദൗത്യത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്ത്? കാലഹരണപ്പെട്ട ചെക്ക് എന്നായിരുന്നു. മൈ ലിറ്റിൽ
ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? സ്വന്തം തൂക്കുവെടികാരത്തിൽ. ഇത് എന്റെ മാതാവാണ്. ഏതിനെ കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഭഗവത്ഗീതയെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആര്? വിനോദ ഭാവെ. അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ബർണാഡ് ഷാ ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്ത്? കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല. ചരിത്രത്തിൽ ബുദ്ധനും യേശുക്രിസ്തുവിനും തുല്യമായ സ്ഥാനമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് ആര്? മൗണ്ട് ബാറ്റൺ. സത്യാഗ്രഹങ്ങളുടെ രാജകുമാരി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? യേശുക്രിസ്തുവിനെ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നും ദേശസ്നേഹികളുടെ ദേശസ്നേഹി എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസിനെ. പ്രണയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? അയ്യങ്കാളിയെ. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആര്? ജവഹർലാൽ നെഹ്റുവിനെ. എനിക്ക് ശേഷം എന്റെ ഭാഷ സംസാരിക്കും എന്ന് ആരെ കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞത്? നെഹ്റുവിനെ. ഗുരുദേവ് എന്ന് ഗാന്ധിജി വിളിച്ചത് ആര്? ടാഗോറിനെ. ബാലഗംഗാധര തിലകിന്റെ മരണത്തെ ഗാന്ധിജി പരാമർശിച്ച് പറഞ്ഞത് എന്ത്? എന്റെ ഏറ്റവും വലിയ താങ് പൊയ്പൊയി. ക്രിസ്തുവിന്റെ വിശ്വസ്തനായ അപ്പസ്തോലൻ എന്ന് ഗാന്ധിജി പറഞ്ഞത് ആര്? ഇന്ത്യയിൽ ഗാന്ധിയുടെ ആശയങ്ങളുടെ ആകർഷകനായി എത്തിയ ഇംഗ്ലീഷുകാരനായ ചാൾസ് ഫ്രിയൻ ആൻഡ്രോസിനിയാണ്. ഇന്ത്യൻ വാനമ്പാടിയെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? സരോജിനി നായിഡുവിനെ. ഗാന്ധി മ്യൂസിയങ്ങൾ എവിടേക്കാണ് ഉള്ളത്? വാർധ, അഹമ്മദാബാദ്, പോർബന്തർ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ, പൂനെ, മധുര, തിരുവനന്തപുരം. ഗാന്ധി രചനകൾ ഏതൊക്കെ? മൈ ഏർലി ഡേയ്സ്, ഹിന്ദു സ്വരാജ്, ദ ട്രൂ ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂ, ഇന്ത്യൻ ഹോം റൂൾ, നോൺ വയലൻസ് ഓർ ഇൻ പീസ് ആൻഡ് വാർ, കോൺക്വസ്റ്റ് ഓഫ് സെൽഫ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ബാബ ആന്തി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ശ്രീ കൃഷ്ണൻ നായർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഐ കെ കുമാരൻ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെന്നത് കൗണ്ട. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? എ ടി അരിയണ്ണ. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ആങ് സാങ് സുഖി. ജപ്പാനീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖഗാവ. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ. ഖാന ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ക്വാമി എൻ കുമ. ബാൽക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഇബ്രാഹിം റുഗോള. ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ജെറാൾഡ് ഫിഷർ. ഇന്തോനേഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അഹമ്മദ് സുഖർണോ. കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ജോമോ കെനിയട്ട. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഏത്? 1920 ഓഗസ്റ്റിൽ.
ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എവിടെയാണ് വന്നത്? കോഴിക്കോട്. ഗാന്ധിജി ആദ്യമായി കോഴിക്കോട് വന്നത് എന്തിനായിരുന്നു? ഖിലാഫത്ത് സമരത്തിന് പ്രചാരണാർത്ഥം. ഖിലാഫത്ത് സമരത്തിന്റെ പൊതുയോഗത്തിൽ ഗാന്ധിജി പ്രസംഗിച്ചപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആര്? കെ മാധവൻ നായർ. ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്ന വർഷം 1925 മാർച്ചിൽ. ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്നത് എന്തിന്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിനായി. ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്നപ്പോൾ ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ നവോത്ഥാന നായകൻ ആര്? ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് ആര്? എൻ കുമാരൻ. ഗാന്ധിജി മൂന്നാമതായി കേരളത്തിൽ വന്നത് ഏത് വർഷം? 1927 ഒക്ടോബറിൽ. ഗാന്ധിജി മൂന്നാമതായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനായിരുന്നു? ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഗാന്ധിജി നാലാമതായി കേരളത്തിൽ വന്നത് ഏത് വർഷം? 1934 ജനുവരിയിൽ. ഗാന്ധിജി നാലാമതായി കേരളത്തിൽ വന്നത് ഏത് ആവശ്യത്തിനായിരുന്നു? ഹൈഡ്രജൻ ഫണ്ടിന്റെ പിരിവിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നത്. ഗാന്ധിജി അഞ്ചാമതായും അവസാനമായും കേരളത്തിൽ വന്നത് ഏത് വർഷം? 1937 ജനുവരി 13-നായിരുന്നു. ഗാന്ധിജി 1937 ജനുവരി 13-ന് തന്റെ അവസാന കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് എന്ത്? ഒരു തീർത്ഥാടനം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിളിച്ചത് എന്തിന്? ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിളിച്ചത് എന്തിന്? ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ. ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും വിളിച്ചത് എപ്പോഴായിരുന്നു? ഗാന്ധിജി അഞ്ചാമതായി കേരളത്തിൽ വന്നപ്പോൾ. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരളത്തിലെ നഗരം ഏത്? തിരുവനന്തപുരം. കോട്ടയം ആസ്ഥാനമായുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എന്ന്? 1983 ഒക്ടോബർ 2-ന്. തിരുവിതാംകൂറിലെ പാൻസീ റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? അക്കാമ ചെറിയാൻ. Thank you.